പ്രിയപ്പെട്ടവരെ, ഇന്ന് നമുക്കായി നൽകപ്പെടുന്ന വചനം പ്രവാചകനായ സക്കറിയാവിന്റെ പുസ്തകം 9:8. ആരും കയറിണങ്ങി നടക്കാതിരിക്കാൻ എന്റെ ഭവനത്തിന് ചുറ്റും ഞാൻ കാവൽ നിൽക്കുന്നു. ഒരു മർദ്ദകനും അവനെ കീഴടക്കുകയില്ല. എന്റെ കണ്ണുകൾ അതിന്മേൽ എപ്പോഴും ഉണ്ടായിരിക്കും. ഈ വചനത്തിലൂടെ ദൈവത്തിന്റെ ആത്മാവ് എന്താണ് നമ്മോട് സംസാരിക്കുന്നത്? നമ്മുടെ കർത്താവ് നമ്മെ സംരക്ഷിക്കുന്ന ദൈവം. ഏത് സാഹചര്യത്തിലും എന്തുമാത്രം പ്രതികൂലത്തിന്റെ മധ്യയും നമ്മെ കാത്തു സൂക്ഷിക്കുവാൻ മതിയായ ദൈവമാണ് കർത്താവായ യേശു ക്രിസ്തു. ഒരു മർദ്ദകനും നമ്മെ കീഴ്പ്പെടുത്തുവാൻ അവിടെ അനുവദിക്കുകയില്ല. നമ്മുടെ ഹൃദയത്തിൽ ഒന്നിനെ കുറിച്ചുള്ള ഒരു ഇൻസെക്യൂരിറ്റി ഫീലിംഗ്, എനിക്ക് അപകടം സംഭവിക്കുമോ, എനിക്ക് പെട്ടെന്ന് ദുരിതം വരുമോ, ഞാൻ പെട്ടെന്ന് മരിച്ചു പോകും, ഈ രോഗം എന്നെ കൊണ്ടുപോകും, ഇങ്ങനെയുള്ള അനാവശ്യമായ ഭയങ്ങള് ചിന്തകള് ഇത് അനേകര് വാരപ്പെട്ടിരിക്കുകയാണ്. എന്റെ സഹോദര സഹോദരി, ഈ വചനത്തിലൂടെ കർത്താവ് നമുക്ക് ഉറപ്പു തരികയാണ്, ഒരു മർദ്ദകനും നിങ്ങളെ കീഴ്പ്പെടുത്തുകയില്ല. നിങ്ങളെ രക്ഷിക്കുവാൻ, നിങ്ങളെ സംരക്ഷിക്കുവാൻ നിങ്ങളുടെ കൂടെ ഞാനുണ്ട്. നമുക്ക് എന്തുമാത്രം ആശ്വാസം തരുന്ന ഒരു വചനമാണ്. ഈ വചനത്തിൽ പൂർണ്ണമായി പ്രത്യാശ അർപ്പിക്കും. നമുക്ക് വേണ്ട സകല നന്മകളും കർത്താവിന്റെ കരങ്ങളിൽ. ഈ ബോധ്യത്തോടെ നിങ്ങളായിരിക്കുന്നിടത്ത് യേശു നമ്മെ വിളിച്ച് പ്രാർത്ഥിക്കും. ഈ വചനത്തിന്റെ കൃപയാ നമ്മെ സ്വർഗം നിറയ്ക്കുന്ന സമയം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഈ വചനത്തിന്റെ ശക്തി ആയിരങ്ങളിലേക്ക് നീ പകരണമേ. ഞങ്ങൾ ആയിരിക്കുന്നിടത്തേക്ക് ഈ വചനത്തെ പകരണമേ. സകല ഭയങ്ങളും അസ്വസ്ഥകളും ഭാരങ്ങളും എടുത്തു മാറ്റി കർത്താവേ, അങ്ങയുടെ സംരക്ഷണത്തിന്റെ മറവിൽ ഞങ്ങളെ മറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളെ, കുഞ്ഞുങ്ങളെ, തലമുറകളെ, തൊഴിൽ മേഖലകളെ എല്ലാം പൊന്നു കർത്താവേ അങ്ങയുടെ സാന്നിധ്യത്തിന്റെ മറവിൽ മറയ്ക്കണമേ. ബ്ലസ് ബ്ലസ്. ഞങ്ങളായിരിക്കുന്നിടത്ത് ഈ വചനം ഇറങ്ങിച്ചെന്ന് അനുഗ്രഹത്തിന്റെ കൃപയുടെ അഭിഷേകം പകരണമേ. റൈറ്റ് നൗ ജീസസ്, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഈ വചനത്തിന്റെ അത്ഭുത ശക്തിയാൽ നമ്മെ ഓരോരുത്തരെയും കർത്താവ് സമർത്ഥമായി അനുഗ്രഹിക്കുന്നു.